അടുത്തടുത്ത് നിയോജക മണ്ഡലത്തിലെ വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും സാമൂഹിക സാംസ്കാരിക പ്രസ്ഥാനങ്ങളുടെയും നേതാക്കന്മാർ, പ്രിയപ്പെട്ട ജനപ്രതിനിധികളും മാധ്യമ സുഹൃത്തുക്കളും ഉൾപ്പെടെ ഇവിടെ സമ്മേളിച്ചിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നമ്മുടെ അവതാരകൻ ശ്രീ ബെന്നി കോശേരി നിർദ്ദേശിച്ചതുപോലെ എന്നെ സ്വയം പരിചയപ്പെടുത്തുമ്പോൾ ഞാൻ ഈ നാട്ടിലാണ്. ഒരു വിശദീകരണത്തിലേക്ക് കടക്കാതെ തന്നെ നാട്ടുകാരായ എല്ലാവരുടെയും കൂടെ പൊതുപ്രവർത്തന രംഗത്ത് ചെറുപ്പം മുതൽ കടന്നു വരാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് എന്നെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി സൂചിപ്പിക്കാൻ ആദ്യമേ കഴിയും. ആപ്പാഞ്ചിറ അക്കാലയിൽ പാപ്പയുടെ അവിടെ ഒരു പാപ്പാന്റെ രക്ഷ തന്നെ റേഷൻ കടയൊക്കെ നടത്തിയിരുന്ന വന്നിരുന്ന ചക്കാലയിൽ പാപ്പ എന്ന പിതാവിൻ്റെ പേര്, വരുമറ്റത്തു മേലിൽ ഓ ജോസഫ് എന്നാണ് അദ്ദേഹത്തെ ഇവിടെ കോൺഗ്രസിൻ്റെ ഒക്കെ ആദ്യകാല പ്രവർത്തകനായി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യകാല പ്രവർത്തകൻ സജീവമായി നിന്നിട്ടുള്ള അദ്ദേഹത്തെ കൊണ്ടുള്ള പിന്നീട് കേരള കോൺഗ്രസ് പാർട്ടി ഉണ്ടായപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊക്കെ സാമൂഹ്യ രംഗത്ത് നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിലെ പ്രവർത്തകരാണ്. അദ്ദേഹത്തിൻ്റെ മകനായി ജനിച്ച് ആപ്പാഞ്ചിറ മാന്ന എൽ പി സ്കൂളിലും ഗവൺമെൻറ് എൽ പി സ്കൂളിലും കോഴിക്കോൽ സെൻറ്റ് മാർത്താസ് യു പി സ്കൂളിലും അടുത്തിരുത്തി സെൻറ്റ് മൈക്കിൾസ് ഹൈസ്കൂളിലുമായി വിദ്യാഭ്യാസം നടത്തി. അങ്ങനെ അടുത്തിരുത്തി സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് കെ എസ് സിയുടെ മെമ്പർഷിപ്പ്, കേരള വിദ്യാർത്ഥി കോൺഗ്രസിൻ്റെ മെമ്പർഷിപ്പ് എടുത്ത രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗമാകാൻ, ഒരു രംഗത്തെടുക്കാനുള്ള സാധ്യത ആ കാലഘട്ടത്തിലുണ്ടായി. പിന്നീട് തലയോലപ്പറമ്പ് ഡി ബി കോളേജിലും കോട്ടയം ബസേരിസ് കോളേജിലുമായി പഠിക്കുന്ന സന്ദർഭത്തിലാണ് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ സജീവമായി വരാനിടയായത്. കേരള വിദ്യാർത്ഥി കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങൾ നിൽക്കുമ്പോൾ പോസ്റ്റ് ഗ്രാജുവേറ്റ്, കേരള പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ് അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റായി, പിന്നീട് നിയമ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ കേരള വിദ്യാർത്ഥി കോൺഗ്രസിൻ്റെ കെ എസ് സിയുടെ സംസ്ഥാന പ്രസിഡന്റായി മറ്റ് ഭാരവാഹിത്വത്തിലും പ്രവർത്തിക്കാൻ അവസരം ലഭിച്ചു. ആ കാലഘട്ടത്തിൽ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി, കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടി നിരവധിയായ കർമ്മ പരിപാടികൾക്കും അതുപോലെ നിരവധിയായ പ്രക്ഷോഭങ്ങൾക്കും ഒക്കെ നേതൃത്വം കൊടുക്കാൻ സാധ്യതയുണ്ടായി. സംസ്ഥാനത്തിൻ്റെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കുകൊള്ളാൻ കഴിഞ്ഞു. വിദ്യാർത്ഥി കെ എസ് സി സംസ്ഥാന പ്രസിഡന്റായിരിക്കുമ്പോഴാണ് ആദ്യമായി നിയമസഭയിലേക്ക് മത്സരിക്കുവാൻ പാർട്ടി, കേരള കോൺഗ്രസ് പാർട്ടി അനുമതി നൽകിയത്. അടുത്തിരുത്തി അസംബ്ലി മണ്ഡലത്തിൽ നിന്നും 1996 ആദ്യമായി നിയമസഭയിലേക്ക് മത്സരിച്ചു. നമ്മുടെ നാട്ടിലെ ജനങ്ങൾ എന്നെ വിജയിപ്പിക്കുകയും അങ്ങനെ നിയമസഭയിൽ ആദ്യമായി കടന്നു ചെല്ലുവാൻ അവസരമുണ്ടായിരിക്കും. നിയമസഭയിലേക്ക് മത്സരിച്ചതിന് ശേഷമാണ് കേരള യൂത്ത് ഫ്രണ്ടിൻ്റെ സംസ്ഥാന പ്രസിഡന്റായി പിന്നീട് തിരഞ്ഞെടുക്കപ്പെട്ടു. കേരള കോൺഗ്രസ് പാർട്ടിയുടെ യുവജന സംഘടന എന്ന നിലയിൽ യൂത്ത് ഫ്രണ്ടിൻ്റെ സംസ്ഥാന പ്രസിഡന്റായി കേരളത്തിലെ യുവജനങ്ങൾക്ക് വേണ്ടിയും കേരള സംസ്ഥാനത്തിൻ്റെ സമഗ്ര വികസനത്തിന് വേണ്ടിയും നിരവധിയായ പ്രവർത്തനങ്ങൾക്കും പിന്നീട് ആവശ്യമായ സന്ദർഭങ്ങളിൽ പ്രക്ഷോഭങ്ങൾക്കും നേതൃത്വം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ദേശീയ തലത്തിൽ നിരവധിയായ പ്രക്ഷോഭങ്ങൾ ആ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ചും കേരളത്തോടുള്ള റെയിൽവേ അവഗണന അടക്കമുള്ള പ്രശ്നങ്ങൾ പലപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നതാണ്. ഇത്തരം വിഷയങ്ങളെല്ലാം കേരളത്തിന് അർഹമായ പരിഗണന കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്നതിന് വേണ്ടിയുള്ള നിരവധിയായ പ്രക്ഷോഭ പരിപാടികൾ കേന്ദ്ര ദേശീയ തലത്തിലും സംഘടിപ്പിക്കാൻ ആ കാലഘട്ടത്തിൽ കഴിയുന്നുണ്ട്. അങ്ങനെയുള്ള തുടർച്ചയായ പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് പോയി കേരള കോൺഗ്രസ് പാർട്ടിയുടെ കോട്ടയം ജില്ലാ പ്രസിഡന്റായി, സംസ്ഥാന പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി ഒക്കെ പ്രവർത്തിക്കുവാനും അവസരം ലഭിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് പോകുന്നതിനിടയിലും കടുത്തുരുത്തിയിലെ ജനങ്ങളുമായി, നമ്മുടെ നാട്ടിലെ മുഴുവൻ ജനങ്ങളുമായി കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ആ സ്നേഹാദരവോടുകൂടി എല്ലാവരെയും ആദരിച്ചുകൊണ്ട് ബഹുമാനിച്ചുകൊണ്ട് എല്ലാവരുടെ സ്നേഹത്തിലൂടെ ഇടപെട്ടുകൊണ്ട് എല്ലാ കാലഘട്ടങ്ങളിലും മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന ഉത്തമ വിശ്വാസമാണ് എനിക്കുള്ളത്. ഇങ്ങനത്തെ ഒരു സുഹൃത്തായി, ഒരു സഹപ്രവർത്തകനായി, ഒരു സഹോദരനായി ഇത്രയും കാലം ഞാൻ മുന്നോട്ട് പോയിട്ടുള്ളൂ. എൻ്റെയും കുറിച്ച് ഇത്രയും കാര്യങ്ങളാണ് താങ്കൾക്ക് പോയി പറയുന്നത്. ഇന്നിൻ്റെ ഉമ്മറപ്പടികളിൽ ഊന്നി നിന്നുകൊണ്ട് ഇന്നലെ പ്രവർത്തന വഴികളിലൂടെ വ്യക്തമായി കടന്നുപോയി വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കടന്നെത്തി സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു പൊതുപ്രവർത്തകനായി, രാഷ്ട്രീയ നേതാവായി,
ജനപ്രതിയായി കടന്നു വന്ന വഴികളിലൂടെ ശ്രീ മോനസ് ജോസഫ് സഞ്ചരിക്കുകയായിരുന്നു. തീർച്ചയായും ശ്രീ മോനസ് ജോസഫ് വളരെ നന്ദിയുണ്ട്. വ്യക്തമായി അങ്ങേ അങ്ങയുടെ ജനനം മുതൽ ഇന്നോളമുള്ള വളർച്ചയുടെ വിവിധ പടവുകളെ സമിതി നായകരിൽ പരിപൂർണമായി എത്തിക്കുവാൻ കഴിയും വിധം പരിമിതമായ സമയത്തിനുള്ളിൽ നിന്നുകൊണ്ട് അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ഇവിടെ ജനപ്രതി തേടുന്നത് മുൻ MLA ആയിരുന്ന ശ്രീ സ്റ്റീഫൻ ജോർജ് ആണ്. നമ്മുടെ കടുത്തുരുത്തിയിലുള്ള സ്കൂളിൽ അധ്യാപകനായി നിലവിൽ ഔദ്യോഗിക ജീവിതം നടത്തുന്ന അദ്ദേഹം വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ് പൊതുരംഗത്തേക്ക് കടന്നു വന്നത്. കേരള വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ സംസ്ഥാന പ്രസിഡന്റായി പ്രവർത്തിച്ചിട്ടുള്ള KC വയ്യനന്റെ ഭാരവാഹിയായിട്ടുള്ള സാമൂഹിക സാംസ്കാരിക ബൗദ്ധിക മണ്ഡലങ്ങളിലെല്ലാം തന്റേതായ സംഭാവനകൾ നൽകുവാൻ ഏറെ കഴിഞ്ഞിട്ടുള്ള ശ്രീ സ്റ്റീഫൻ ജോർജ് അദ്ദേഹത്തെ കുറിച്ച് ഈ സമ്മതിദായകർക്ക് മുമ്പിൽ അദ്ദേഹത്തെ തന്നെ അവതരിപ്പിക്കുന്നു. എന്നോടൊപ്പം ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന മറ്റ് സ്ഥാനാർത്ഥികളെ, പത്രപ്രതികളെ, പ്രിയമുള്ള നാട്ടുകാരെ സ്വാഗതം. ആദ്യമായി പ്രതിനിധി പ്രസ് ക്ലബ് ഇത്തരമൊരു പരിപാടി ആവിഷ്കരിച്ച് ഞാൻ പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തുന്നു. ഇവിടെ സൂചിപ്പിച്ചതുപോലെ വ്യക്തിപരമായ സ്ഥാനാർത്ഥിയെക്കുറിച്ച് സംസാരിക്കേണ്ട സമയമാണ്. ഞാൻ വളരെ ചെറുപ്പത്തിലെ പൊതുരംഗത്ത് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ രംഗപ്രവേശനം ചെയ്ത ആളാണ്. ഉലോവർ സെൻറ്റ് സ്റ്റീഫൻ സ്കൂളിലെ ഗഡ്ഗിരി വിദ്യാർത്ഥിയായി പഠിക്കുന്ന കാലത്ത് കേരള വിദ്യാർത്ഥി കോൺഗ്രസിൻ്റെ യൂണിറ്റ് പ്രസിഡൻ്റായി, അവിടുന്ന് സ്വർഗപതി കൺവീനറായി, KAC യുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി, സംസ്ഥാന പ്രസിഡൻ്റായി, കേരള യൂത്ത് ഫണ്ടിൻ്റെ ജനറൽ സെക്രട്ടറിയായി, അങ്ങനെ പൊതുരംഗത്ത് പ്രവർത്തിക്കുകയും 1995 സെപ്റ്റംബർ മാസം 25-ാം തീയതി നടന്ന കേരളത്തിലെ ആദ്യത്തെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കടച്ചിത്തിലെ സൗഹൃദ മത്സരത്തിൽ മത്സരിക്കുകയും ജില്ലാ പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. 2001 വീണ്ടും നടന്ന ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 10,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷം വിജയിക്കുകയും ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആകുകയും ചെയ്തു. 2001 തന്നെ നടന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നിങ്ങളെല്ലാവരും എന്നെ വിജയിപ്പിച്ച് 2006 വരെ എളിയവനായ ഞാൻ ഈ നിയോജകമണ്ഡലത്തിലെ ജനങ്ങളുടെ താല്പര്യമനുസരിച്ച് വികസന പ്രവർത്തനങ്ങളിൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കുകയുണ്ടായി. ഞാൻ കണക്കാരി പഞ്ചായത്തിലെ കുറുമുളൂരി എന്ന ഗ്രാമപ്രദേശത്ത് ഒരു ഇടത്തരം കർഷക കുടുംബത്തിൽ ചെറിയാൻ്റെയും നൈറ്റിയുടെയും മകനായി ജനിച്ചു. എൻ്റെ വിദ്യാഭ്യാസം കുറുമുളൂർ സെൻറ് തോമസ് CP സ്കൂൾ, ഈ നിയോജകമണ്ഡലത്തിൻ്റെ ഏറ്റവും തെക്കേയറ്റമായ കുറുമുളൂരിലെ സെൻറ് തോമസ് CP സ്കൂൾ മുതൽ സെൻറ് ജോർജസ് ഹൈസ്കൂൾ കൈപ്പുഴ വിദ്യാഭ്യാസം പൂർത്തിയാക്കി, ഉലോവർ സെൻറ് സ്റ്റീഫൻസ് കോളേജിൽ പ്രീഡിഗ്രിയും ഡിഗ്രി വിദ്യാഭ്യാസം പൂർത്തിയാക്കി, മാന്നാനം സെൻറ് ജോസഫ്സ് ട്രെയിനിങ് കോളേജിൽ നിന്ന് BEd വിദ്യാഭ്യാസം പൂർത്തിയാക്കി, ഞാൻ MA ഗാന്ധി സ്റ്റഡീസിന് മഹാത്മാഗാന്ധി സർവകലാശാല ക്യാമ്പസിൽ ഗാന്ധി സ്റ്റഡീസ് MA പാസ്സായി, തിരുവനന്തപുരത്ത് ലോ അക്കാദമി ലോ കോളേജിൽ LLB പഠനം പൂർത്തിയാക്കി, അതിനുശേഷം കടുത്തുരുത്തി സെൻറ്റ് മൈക്കിൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനായി ഇപ്പോൾ ജോലി ചെയ്തു വരികയാണ്. എന്നെ ജനപ്രതിയാക്കിയ കാലഘട്ടങ്ങളിലൊക്കെ ജനങ്ങളുടെ വിശ്വാസം ആർജിച്ചുകൊണ്ട് സത്യസന്ധമായ നീതിപൂർവമായും നിഷ്കളങ്കമായുമുള്ള പൊതുപ്രവർത്തനം നടത്താൻ കഴിയുമെന്ന വിശ്വാസമാണ് എനിക്കുള്ളത്. ഇന്നുവരെ ഒരാക്ഷേപത്തിനും വക കൊടുക്കാതെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞു, നാളെയും ഉണ്ടാകുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. എന്നിൽ വിശ്വാസം അർപ്പിച്ച് ഇത്രയും നാളെ കൈപിടിച്ചു നിർത്തിയ കടുത്തുരുത്തിലെ നല്ലവരായ ജനങ്ങളോടുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എന്നെ വഹിക്കുന്നു. തികഞ്ഞ കാർഷിക പാരമ്പര്യമുള്ള ഒരു ഗ്രാമത്തിൽ നിന്ന് ജനിച്ച് വളർന്ന് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കടന്നെത്തി ജനപ്രതിയായ ഇന്നലെകളെയാണ് ശ്രീ സ്റ്റീഫൻ ജോർജ് സ്മരിച്ചത്. വളരെ ഭംഗിയായി ചുരുങ്ങിയ സമയം കൊണ്ട് ശ്രീ സ്റ്റീഫൻ ജോർജിന് അദ്ദേഹം പിന്നിട്ട വഴികളെ കുറിച്ച് വളരെ വ്യക്തമായി പ്രതിപാദിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അടുത്തത് ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണ് നമ്മളോട് സംസാരിക്കുന്നത്. ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ പ്രതിനിധിയാണ്, ജില്ലാ സെക്രട്ടറിയാണ് അദ്ദേഹം. ഇന്നലകളിലെല്ലാം സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങളിലെല്ലാം തന്റേതായ വ്യക്തിപ്രഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് സമൂഹത്തിന് തന്റേതായ മുഴുവൻ സഹായങ്ങളും ചെയ്തുകൊണ്ട് നിൽക്കുന്ന ശ്രീ PG ബിജുകുമാറാണ് ഭാരതീയ ജനതാ പാർട്ടിയെ ഇവിടെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് മത്സര ഗോതയിൽ ഇറങ്ങുന്നത്. ശ്രീ PG ബിജുകുമാർ, അങ്ങേക്ക് അങ്ങേ കുറിച്ച് സംസാരിക്കാം. സംപൂജ്യമായ സദസ്സിന് സ്നേഹ നമസ്കാരം. ഞാൻ വൈക്കം നിയോജക മണ്ഡലത്തിലെ വെള്ളൂർ പഞ്ചായത്തില് വെള്ളൂര് എന്ന ഗ്രാമത്തിലാണ് എൻ്റെ സ്വദേശം. പൂണിത്രയിൽ ഗോവിന്ദൻ നായരുടെയും വെള്ളൂര് തന്നെ ഞാറകാട്ടിൽ ശാന്തമ്മയുടെയും മകനാണ്. എൻ്റെ വിദ്യാഭ്യാസ കാലം കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിലെ മുളക്കുളം പഞ്ചായത്തിലെ കാരിക്കോട് റബ്ബർ ഫാദർ GMHSലാണ് ഹൈസ്കൂൾ വിദ്യാഭ്യാസം.
തുടർന്ന് തലയിലപ്പുറം ദേവസ്വം ബോർഡ് കോളേജിലെ പ്രീ ഡിഗ്രി ദേവസ്വം ബോർഡ് കോളേജിൽ തന്നെ ബി എക്കും പഠിക്കാൻ ഇടയായിട്ടു. ദേവസ്വം ബോർഡ് കോളേജിൽ പഠിക്കുമ്പോൾ തലയിലപ്പുറം ദേവസ്വം ബോർഡ് കോളേജ് എ ബി വി പി യൂണിറ്റിന്റെ പ്രസിഡന്റായിട്ടും അതിനുശേഷം ഡിഗ്രിക്ക് അവൾ പഠിക്കുമ്പോൾ എ ബി വി പിയുടെ വൈക്കം താലൂക്ക് സെക്രട്ടറിയായും പ്രവർത്തിച്ചിട്ടുണ്ട്. ഞാൻ പൊതുരംഗത്തേക്ക് എത്തുന്നത് രാഷ്ട്രീയ സ്വയം സേവാ സംഘം ആർ എസ് എസിലൂടെ. കോളേജിലെ വിദ്യാഭ്യാസ കാലത്ത് എ ബി വി പിയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് എ ബി വി പി എസ് എഫ് ഐയുമായിട്ടുണ്ടായ സംഘർഷത്തെ തുടർന്ന് പഠനം പൂർത്തിയാക്കാൻ സാധിക്കാതെ, തുടർന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ ബൂത്ത് സെക്രട്ടറി എന്ന ചുമതല മുതൽ ഇപ്പോൾ ജില്ലാ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുകയാണ്. ഈ കാലഘട്ടങ്ങളിൽ എന്റെ പരിമിതമായ കഴിവിനെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് സമൂഹത്തിനെതിരായി ഉയർന്നുവരുന്ന നിരവധിയായ തിന്മകൾക്കെതിരെ, മുളക്കുളം വെള്ളൂർ പ്രദേശത്തടക്കമുള്ള ഇഷ്ടിക മണൽ മാഫിയകൾക്കെതിരെ അടക്കമുള്ള സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും പോലീസിന്റെ മർദ്ദനം ഏൽക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. വൈക്കത്തെ രാഷ്ട്രീയ രംഗത്ത് വൈക്കം നിയമ പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയുടെ വൈക്കം നിയമന മണ്ഡലം പ്രസിഡന്റ് എന്ന നിലയിൽ 6 വർഷക്കാലം പ്രവർത്തിച്ചു. ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി എന്നുള്ള നിലയിൽ ഞാൻ 6 വർഷക്കാലം ജില്ലാ സെക്രട്ടറിയായി പ്രവർത്തിക്കുമ്പോൾ ഈ 6 വർഷവും സംഘടനയുടെ ചുമതല കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിലാണ്. അതുകൊണ്ട് തന്നെ കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിലെ എല്ലാ പ്രദേശങ്ങളിലും സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി യാത്ര ചെയ്യുവാനും ഈ നിയോജക മണ്ഡലത്തിലെ നിരവധിയായ പ്രശ്നങ്ങളെ നേരിട്ട് മനസ്സിലാക്കുവാനും അവസരം ലഭിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. ഇതാണ് എന്നെ കുറിച്ച് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ പറയാനുള്ളത്. ബാക്കി കാര്യങ്ങൾ എന്റെ പ്രവർത്തനങ്ങളെ വീക്ഷിച്ച് നിങ്ങൾ വിലയിരുത്തേണ്ടതാണ്. കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിലെ 11 ഗ്രാമപഞ്ചായത്തുകളിലായി 171,075 ജനങ്ങളാണ് 13-ാം തീയതി തങ്ങളുടെ വിലയേറിയ സമ്മതിദാന അവകാശം വിനിയോഗിക്കുന്നതിന് വേണ്ടി പോളിംഗ് ബൂത്തിലേക്ക് കടന്നെത്തുക. കോട്ടയം ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ സമ്മതിദായകരുള്ള നിയോജക മണ്ഡലം എന്ന നിലയിൽ കടുത്തുരുത്തി നിയോജക മണ്ഡലം രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിലെല്ലാം ഇതിനോടകം ശ്രദ്ധിക്കപ്പെട്ടു കഴിഞ്ഞു. കടുത്തുരുത്തിയുടെ ചരിത്രവും പാരമ്പര്യവും ഉള്ളതിനൊപ്പം തന്നെ അംഗബലം കൊണ്ടും ശ്രദ്ധ നേടുന്ന കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിൽ ജനവിധി നേടുന്ന ഐക്യജനാധിപത്യ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി മോറിസ് ജോസഫും ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥി ശ്രീ പി ജി ബിജുകുമാറും വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന് തുടക്കപ്പെട്ടതോടെ കലാലയത്തിൽ നിന്നാണെന്ന പ്രത്യേകത അവരുടെ ഇന്നലകളെ സ്മരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. തലവലപ്പുറം ദേവസ്വം ബോർഡ് കോളേജിൽ നിന്ന് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ് അവർ ഇരുവരും തങ്ങളുടെ സാമൂഹിക രാഷ്ട്രീയ പൊതുജീവിതത്തിന് തുടക്കപ്പെട്ടത്. കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിൽ ജനവിധി തേടുന്നത് 5 സ്ഥാനാർത്ഥികളാണ്. ഇടത് വലത് മുന്നണിയുടെയും ഭാരതീയ ജനതാ പാർട്ടിയുടെയും ബി എസ് പിയുടെയും സ്ഥാനാർത്ഥിക്കൊപ്പം ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി മോറിസ് ജോസഫിന്റെ പേരിനോട് ഏറെ സമാനത പുലർത്തുന്ന ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിൽ തന്നെ കേരളത്തിലെ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഔദ്യോഗിക സ്ഥാനാർത്ഥിയുമായി ഏറെ സമാനതകളുള്ള ഒരു പേര് ഉള്ളത് കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിൽ തന്നെയാവാം. മോൻ ജോസഫ് എന്ന പേരിൽ നിയോജക മണ്ഡലത്തിൽ തന്നെ താമസിക്കുന്ന മറ്റൊരു അപര സ്ഥാനാർത്ഥി കൂടി ഇവിടെയുണ്ട്. അങ്ങനെ കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിൽ 5 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. അപര സ്ഥാനാർത്ഥികൾക്ക് അത്രമാത്രം പ്രാമുഖ്യം കൊടുക്കേണ്ടതില്ല എന്ന് സംഘാടകർ തീരുമാനിച്ചത് കൊണ്ട് 4 സ്ഥാനാർത്ഥികളെയാണ് നമ്മൾ ഈ വേദിയിലേക്ക് സമ്മതിക്കുന്നതിന് വേണ്ടി. മറ്റൊരു നിയോജക മണ്ഡലത്തിൽ നിന്നാണെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി തിരുത്തുന്നു. പാമ്പാടിയിൽ നിന്നാണ്. എന്താണെങ്കിലും അദ്ദേഹത്തിന്റെ പേര് യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പേരോട് ഏറെ സമാനതയുള്ള മോൻ ജോസഫ് എന്ന പേരിലാണ് അദ്ദേഹം സ്ഥാനാർത്ഥിത്വമായി രംഗത്തെത്തിയിരിക്കുന്നത്. ബി എസ് പിയുടെ സ്ഥാനാർത്ഥി ശ്രീ എം ഡി തോമസ് നമ്മളോട് സംബന്ധിക്കുകയാണ്. അദ്ദേഹത്തിന് അദ്ദേഹത്തെ കുറിച്ച്, ഇന്നലകളെ കുറിച്ച്, ഇന്നേ കുറിച്ച്, നാളെയുടെ പ്രതീക്ഷകളെ കുറിച്ച് സമ്മതിദായകരോട് സംബന്ധിക്കാനുള്ള അവസരം കൊടുക്കുകയാണ്. ശ്രീ എം ഡി തോമസ് അങ്ങേക്ക് സംസാരിക്കും. വോട്ടർമാരും ജനപ്രതിനിധികളും മാധ്യമ സുഹൃത്തുക്കളായ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. മാനു കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിൽ മാനു പഞ്ചായത്തിലെ കുറുപ്പങ്ക സ്ഥലത്ത് ദേവസ്യയും മറിയത്തിൻ്റെയും മകനാണ്. 1960 മാർച്ച് മാസത്തിലാണ് ഞാൻ ജനിച്ചത്. കുറുപ്പങ്ക മണ്ണാർപ്പാറ സെൻറ്റ് സേവേഴ്സ് എൽ പി സ്കൂൾ ഒരു പ്രാഥമിക വിദ്യാഭ്യാസവും സെൻറ്റ് സേവേഴ്സ് ഹൈസ്കൂളിൽ ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി. കുറവനങ്ങാട് ദേവമാതാ കോളേജിൽ പ്രീ ഡിഗ്രിയും ബി എയും കംപ്ലീറ്റ് ചെയ്തതാണ്. വിദ്യാഭ്യാസ കാലത്ത് കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ ദളിത് ക്രൈസ്തവ വിഭാഗ വിദ്യാർത്ഥികളുടെ ഒരു സംഘടന ഉണ്ടായിരുന്നു, കേരള സ്റ്റൈബറ്ററി സ്റ്റുഡൻസ് അസോസിയേഷൻ.